Hi friends, first of all, I'm so sorry for the delay in posting these classes. Nowadays, I have a hectic schedule due to my internal exams, seminar presentations, online classes, etc. etc. So what this delay occurs, I will try my level maximum for completing most important topics. So now I have decided to cover the sure topics which will come in the recent exam. So today we are going to discuss about the design of singly reinforced simply supported beams. Okay, this topic comes in third module of our DCS. So in that module we have to study about the design of singly reinforced beams, then doubly reinforced beams, torsion in beams, then T beams also. So I think when inspected the previous year questions, there was some sure questions on the design of singly reinforced beams and doubly reinforced beams. So I think it will be more effective to discuss those topics for the exam. So today, now I'm going for the design of singly reinforced beam. ഒരുപാട് തിയറി പറയുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഐ തിങ്ക് ഇറ്റ് വിൽ ബി മോർ എഫക്റ്റീവ്. പ്രോബ്ലം ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നത് അതിലായിരിക്കും. സോ ഫസ്റ്റ് ഒരു എന്താ സിമ്പിൾ പ്രോബ്ലം നോക്കാം. ഒരുപാട് സ്റ്റെപ്സ് ഒന്നും വരാത്ത രീതിയിൽ ജസ്റ്റ് ഒരു ഡിസൈൻ പ്രൊസീജിയർ മാത്രം വരുന്നത്. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഡിസൈൻ എ റെക്ടാങ്കുലർ ബീം ടു റെസിസ്റ്റ് എ ബെൻഡിംഗ് മൊമെന്റ് ഈക്വൽ ടു 45 kN യൂസിങ് M15 മിക്സ് ആൻഡ് Fe415 സ്റ്റീൽ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഡിസൈൻ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഡിസൈൻ ചെയ്യാനും പറയും, അതുപോലെ തന്നെ അതിൽ വേണ്ട സേഫ്റ്റി ചെക്ക് ചെയ്യാനും പറയും. ചെക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസ് അനുസരിച്ചൊരു 3 ചെക്സ് ആണ് വരുന്നത്. അതായത് ഷിയർ ചെക്ക്, ഡിഫ്ലക്ഷൻ ചെക്ക്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ലെങ്ത്. അങ്ങനെ 3 ചെക്സ് ആണ് വരുന്നത്. ഇതിലിപ്പോൾ ജസ്റ്റ് ഡിസൈൻ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യനെങ്കിലും ഈ ഒരു പോർഷനിൽ നിന്ന് വരും, സിംഗിൾ റീൻഫോഴ്സ്ഡ് ബീമിന്റെ ഡിസൈനിങ്ങിന്. അപ്പം ഇങ്ങനെ മാത്രമാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഒരു 8 to 10 മാർക്സ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ചെക്കും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, 12 മാർക്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം ചെക്കും കൂടി വരുന്നതാണെങ്കിൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് റെക്ടാങ്കുലർ ബീമാണ്, ഡിപെൻഡിങ് മൊമെന്റ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, 45 kN ആണ്, അതുപോലെ തന്നെ FCK FY വാല്യൂസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ബെൻഡിങ് മൊമെന്റ് ആയാലും ഷിയർ ഫോഴ്സ് ആയാലും അതിനെ ഫാക്ടറിയുടെ വാല്യൂസിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. സോ ബെൻഡിങ് മൊമെന്റ് MU ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നത് ആക്ച്വലി ഉള്ള വാല്യൂ ആണ്. അപ്പോൾ അതിനെ ഫാക്ടേഡ് ആയിട്ട് മാറ്റിയതിന് ശേഷം MU വാല്യൂ ആക്കിയിട്ട് വേണം നമ്മൾ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളത്. സോ MU ആക്കാൻ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദാറ്റ് അവർ ഫാക്ടേഡ് ബെൻഡിങ് മൊമെന്റ് വിൽ ബി 67.5 kN. ഓക്കെ, ദെൻ FCK വാല്യൂ ഈസ് 15 ആൻഡ് FY വാല്യൂ ഈസ് 415. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിലിമിനറി ഡയമെൻഷനിങ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് മൊമെന്റ് തന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ദി ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻസ് ഓൾസോ. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മുടെ സിംഗിൾ റീൻഫോഴ്സ്ഡ് ബീമിന്റെ അനാലിസിസ്, ഫസ്റ്റ് മൊഡ്യൂളിലെ ഇക്വേഷൻസ് ഒക്കെ ഏകദേശം ഒന്ന് ഫെമിലിയർ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഡിസൈൻ പ്രൊസീജിയർ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അന്ന് ആ ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ബെൻഡിങ് മൊമെന്റിന് 2 ഇക്വേഷൻസ് ആണ് നമ്മുടെ കോഡിൽ കൊടുത്തിരിക്കുന്നത്. 1.87 വരുന്ന ഇക്വേഷനും അതുപോലെ മറ്റേത് 0.36 വരുന്ന ഇക്വേഷനുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ബീം ഡിസൈൻ ചെയ്യുമ്പോൾ, സിംപ്ലി റീൻഫോഴ്സ്ഡ് ബീംസ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും അതൊരു ബാലൻസ്ഡ് സെക്ഷൻ ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ പ്രോസസ്സുമായിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ബാലൻസ്ഡ് സെക്ഷനിൽ വരുന്ന ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്, 0.36 വരുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അണ്ടർ റീൻഫോഴ്സ്ഡ് ആണെങ്കിൽ 0.87 വരുന്ന ഇക്വേഷൻ യൂസ് ചെയ്യും, ബാലൻസ്ഡ് അല്ലെങ്കിൽ ഓവർ റീൻഫോഴ്സ്ഡ് ആണ് വരുന്നതെങ്കിൽ 0.36 വരുന്ന ഇക്വേഷനും യൂസ് ചെയ്യും. സോ ഹിയർ വി ആർ യൂസിംഗ് ദി ഇക്വേഷൻ വിത്ത് 0.36. ഓക്കെ, സോ MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.36 FCK BD സ്ക്വയർ XU മാക്സ് ബൈ ഡി ഇൻടു 1 - 0.42 XU മാക്സ് ബൈ ഡി എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. MU ലിമിറ്റിന്റെ വാല്യൂ നമുക്ക് 45 അതിനെ ഫാക്ടേഡ് ആക്കി മാറ്റി MU ലിമിറ്റ് 67.5 ആണ്, kN മീറ്റർ ആണ്, ന്യൂട്ടൺ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇതിൽ നമുക്ക് 0.36 ഓക്കെ, XU മാക്സ് ബൈ ഡി എന്ന് പറയുമ്പം FY ഈസ് 415 ഗ്രേഡ് സ്റ്റീൽ ആണെങ്കിൽ XU മാക്സ് ബൈ ഡിന്റെ വാല്യൂ എത്ര വരുന്നത്, 0.48 ആണ് വരുന്നത്. IS കോഡ് പേജ് നമ്പർ 70 കൊടുത്തിട്ടുണ്ട്. 215 450 and 500 ഏതാണ് XU മാക്സ് ബൈ ഡിന്റെ വാല്യൂസ് എന്ന് അത് നോക്കുക. ബെറ്റർ ബൈ ഹാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും, എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ FCK അറിയാം,
ബ്രെഡ്ത്തും ഡെപ്തും ഇത് രണ്ടുമാണ് നമുക്ക് അറിഞ്ഞൂടാത്ത പാരാമീറ്റേഴ്സ്. അപ്പോൾ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കോമൺലി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു അസംഷൻ ആണ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു ഡെപ്ത് ബൈ ടു, എഫക്റ്റീവ് ഡെപ്ത് ബൈ ടു, ബി ഈസ് ഈക്വൽ ടു ഡി ബൈ ടു. ഇത് നമ്മൾ ഈ ഒരു ബീമിന്റെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അസംഷൻ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ബി ഇസ് ഈക്വൽ ടു ഡി ബൈ ടു എന്ന് പറയുന്ന വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഡി എന്ന് പറയുന്ന ഒരു അൺനോൺ മാത്രമുള്ള ഇക്വേഷൻ ആയിട്ട് ഇത് മാറുന്നു. 0.36 എക്സ് യു മാക്സ് ബൈ ഡിക്ക് 0.48 കൊടുക്കുന്നു, 1 - 0.42 ഇൻറ്റു 0.48. ബിയും ഡി സ്ക്വയറും മാറ്റിയിട്ട് നമ്മൾ അതിനെ ഡി ക്യൂബ് ബൈ 3 എന്നാക്കുന്നു. എഫ് സി കെയുടെ വാല്യൂ 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഡി മാത്രമുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് ഇത് മാറുന്നു. റൈറ്റ് ഹാൻഡ് സൈഡിൽ 67.5 × 10⁶ ഉണ്ട്. ദിസ് വിൽ ബി അവർ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? എത്രയാണ് ഡെപ്ത് ആവശ്യമുള്ളതെന്ന് കിട്ടും. റിക്വയർഡ് ഡെപ്ത് നമുക്ക് കിട്ടുന്നു 402.55 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളത് 402.55 എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമുക്കതിനെ ഒരു 410 അല്ലെങ്കിൽ 420 അങ്ങനെ കൊടുക്കാം. ഇതിനേക്കാളും കുറയാൻ പാടില്ല. ഇത്രയും നമുക്ക് എന്തായാലും മിനിമം ഡെപ്ത് വേണം. 402.55 റിക്വയർഡ് ആണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്തിട്ട് ഒരു 410 നമുക്ക് റൗണ്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് കൊടുക്കുന്നതിന് രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ എന്താണ് സിമ്പിൾ അസംഷൻസ് വെച്ചിട്ട് മാക്സിമം പോയാൽ ഒരു 50 mm വരെ നമുക്ക് ഇൻക്രീസ് ചെയ്ത് ഓവറോൾ ഡെപ്ത് കൊടുക്കാം. ഓക്കെ, അതല്ലെങ്കിൽ ഏത് എക്സ്പോഷ്യർ കണ്ടീഷനാണ്, നമുക്ക് 5 ടൈപ്പിലെ എക്സ്പോഷ്യർ കണ്ടീഷൻസ് വരുന്നുണ്ട്. അതായത് മൈൽഡ്, മോഡറേറ്റ്, ദെൻ സിവിയർ, വെരി സിവിയർ, എക്സ്ട്രീം, അങ്ങനെ പല മോഡറേറ്റ് എക്സ്പോഷ്യർ കണ്ടീഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഓരോ എക്സ്പോഷ്യർ കണ്ടീഷൻസിനും കൊടുക്കേണ്ട ക്ലിയർ കവറിനെ പറ്റി നമ്മുടെ IS 456-2000 കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടേബിൾ 16 അത് പറഞ്ഞേക്കുന്നത്. അപ്പം വേണമെങ്കിൽ നിങ്ങൾ ഏത് എക്സ്പോഷ്യർ കണ്ടീഷൻ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്ലിയർ കവർ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഏത് റീഇൻഫോഴ്സ്മെന്റ് ആണെന്നും അസ്യൂം ചെയ്തിട്ട് നിങ്ങൾക്ക് ഓവറോൾ ഡെപ്ത് എത്ര വരുന്ന ബൈ കാൽക്കുലേഷൻ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഇതിപ്പം ഡി റിക്വയർഡ് 402.55 mm എന്നാണ് നമുക്ക് കിട്ടിയത്. സോ വി ക്യാൻ പ്രൊവൈഡ് ആൻ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് സ്മോൾ ഡി ഇസ് ഈക്വൽ ടു 410 mm ആൻഡ് ആൻ ഓവറോൾ ഡെപ്ത് ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൾ ടു എത്രയാണ്, ഒരു 440 mm അല്ലെങ്കിൽ ഒരു 450 mm അങ്ങനെ എത്രയാണെന്ന് വെച്ചാലൊരു എഫക്റ്റീവ് ഡെപ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഡിസൈനുമായിട്ട് പ്രൊസീഡ് ചെയ്ത് പോവാം. ഇതെന്ന് പറയുമ്പോൾ ഒരു ഡിസൈൻ പ്രോബ്ലമാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡയമെൻഷനിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് ഒരു ലിമിറ്റ് വരെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വാല്യൂസ് കൊടുക്കാം. അത് കറക്റ്റാണോ അത് മതിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെക്ക് ഓരോന്നായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അങ്ങനെ ഏതാണ് നിങ്ങൾ എടുക്കുന്ന സ്മോൾ ഡി വാല്യൂ എന്ന് വെച്ചാൽ അതനുസരിച്ച് എന്ത് ചെയ്യുക, ബ്രെഡ്ത്തും കൂടി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവരിവിടെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് അറ്റ്ലാസ്റ്റ് ഈ ഒരു 230 by 500 ഇത് ഓവറോൾ ഡെപ്ത് ആണ് ഈ 500 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബി ബൈ ഓവറോൾ ഡെപ്ത്, ബി ബൈ ക്യാപിറ്റൽ ഡി ആയിട്ടാണ് നമ്മൾ ഡയമെൻഷൻ എഴുതുന്നത്. സോ എത്രയാണെന്ന് വെച്ചാൽ ബ്രെഡ്ത്തും ഡെപ്തും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ബീം ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിസൈൻ ആണ്. റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് MU നെക്സ്റ്റ് ഇക്വേഷൻ ആണ്. 0.87 വരുന്ന ഇക്വേഷൻ ആണ്. 0.87 FYASTD 1 - FYASTD / FCK BD. ഓക്കെ, അപ്പം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡെപ്ത് തൊട്ട് മുന്നേയുള്ള സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചതാണ് ബ്രെഡ്ത്ത്. ഓക്കെ, ബ്രെഡ്ത്ത് നമ്മൾ തൊട്ട് മുന്നേയുള്ള സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ASTയുടെ വാല്യൂ, ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് അത് സോൾവ് ചെയ്യുമ്പോൾ വരും. അത് കഴിഞ്ഞിട്ട് ASTയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ASTയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാളെന്ന് വെച്ചാൽ ആ ASTയുടെ മതിയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതായത് ASTയുടെ മിനിമത്തിൻ്റെയും ASTയുടെ മാക്സിമത്തിൻ്റെയും കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഒരു ASTയുടെ റിക്വയർഡ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ASTയുടെ മിനിമം ആൻഡ് ASTയുടെ മാക്സിമം ആണോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ASTയുടെ മിനിമം ASTയുടെ മാക്സിമം കണ്ടീഷൻസ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ASTയുടെ മിനിമത്തിൻ്റെ കണ്ടീഷൻ നമ്മുടെ കോഡിലെ പേജ് നമ്പർ 47 കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ASTയുടെ മിനിമത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ST മിനിമം ഇസ് ഈക്വൾ ടു 0.85 b (d) / f. ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാ വാല്യൂസും നമുക്കറിയാം, ബ്രെഡ്ത്ത്, എഫക്റ്റീവ് ഡെപ്ത്, FY എല്ലാം അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് റിക്വയർഡ് എന്ന് പറയുന്ന 216.69 വരും. അതുപോലെ മാക്സിമം റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇക്വേഷൻ 0.04 b (o)(d) ആണ്. ഓക്കെ, 4% of cross-sectional area. അപ്പം 0.04 b (o)(d) ആണ് മാക്സിമം റീഇൻഫോഴ്സ്മെൻറ്റ്. അത് ചെയ്യുമ്പോൾ 4600 എന്നാണ് ഇവിടെ വരുന്നത്. നമുക്ക് കിട്ടിയ റിക്വയർഡ് ASTയുടെ 462.31 ആണ്. മിനിമം 216 മതി, മാക്സിമം 4600 വരെ പോവാം. ഇതിൻ്റെ രണ്ടിൻ്റെ മിൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മുടെ റിക്വയർഡ് ASTയുടെ കിട്ടിയത്. ഓക്കെ, സോ അത് സേഫാണ്. നമുക്ക് ആ ഒരു 462.31 നമുക്ക് പ്രൊവൈഡ് ചെയ്താൽ മതിയാവും.
നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ഏത് ഡയമീറ്റർ ബാറ്, എത്ര സ്പേസിങ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, എത്ര നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള ഒരു ഡയമീറ്ററിൽ അസ്യൂം ചെയ്യാം. ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ യൂഷ്വലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാർ ഡയമീറ്റേഴ്സ് നോക്കി വേണം അസ്യൂം ചെയ്യാനുള്ളത്. 20 mm അവൈലബിൾ ആണ്, അതുപോലെ 24 അവൈലബിൾ ആണ്, പിന്നെ 12 mm അവൈലബിൾ ആണ്. പക്ഷെ 12 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്പർ ഓഫ് ബാൾസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സോ ഇറ്റ്സ് ബെറ്റർ ടു അഡോപ്റ്റ് 20 mm ഡയമീറ്റർ ബാൾസ്. ഓക്കെ, അപ്പോൾ 20 mm ഡയമീറ്റർ ബാൾസ് എന്ന് അസ്യൂം ചെയ്തു. നമ്പർ ഓഫ് ബാൾസ് ടോട്ടൽ ASG നമുക്ക് ആവശ്യമുള്ള 462 point something ഡിവൈഡഡ് ബൈ 1 ബാറിൻ്റെ ഏരിയ, അപ്പോൾ നമ്പർ ഓഫ് ബാൾസ് കിട്ടും. ഇവിടെ ഇപ്പോൾ 1.47 ആണ്. സോ നമ്മളത് റൗണ്ട് അപ്പ് ചെയ്ത് ഒരു 2 ബാറിൽ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ എന്താണ് സ്പേസിങ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 1000 ÷ നമ്പർ ഓഫ് ബാർസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സ്പേസിങ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, പിന്നെന്താ ചെയ്യുന്നത്, അപ്പം സോ പ്രൊവൈഡ് 2 നമ്പർ ഓഫ് 20 mm ഡയമീറ്റർ ബാർസ് ആസ് ദി മെയിൻ റീഎൻഫോഴ്സ്മെൻറ്റ്. നെക്സ്റ്റ് അതിൻ്റെ ഒരു എന്താണ് ക്രോസ് സെക്ഷനും അതുപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ്റെ ഫിഗറും കൂടി കാണിച്ചാൽ മതി. ഇതിലിപ്പം വെർട്ടിക്കൽ സ്റ്റിറപ്പ്സ് അവർ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു വെർട്ടിക്കൽ സ്റ്റിറപ്പിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് 8 mm ഡയമീറ്റർ സ്റ്റിറപ്പ്സ് ആണ്, നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്, ഷിയറിന് വേണ്ടിയിട്ടുള്ള ചെക്ക്. അപ്പോൾ ഷിയറിൽ സേഫ് അല്ലാന്ന് കണ്ടാലാണ് നമ്മൾ ഈ ഒരു വെർട്ടിക്കൽ സ്റ്റിറപ്പ്സ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇതിപ്പം ചെക്കൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ്റെ ഡിസൈനിങ് ആണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നമുക്ക് ചെക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ നോക്കാം. ഡിസൈൻ എ റെക്ടാങ്കുലർ ബീം ഫോർ എ 4 m എഫക്റ്റീവ് സ്പാൻ വിച്ച് ഈസ് സബ്ജെക്റ്റഡ് ടു എ ഡെഡ് ലോഡ് ഓഫ് 15 kN/m ആൻഡ് ലൈവ് ലോഡ് ഓഫ് 12 kN/m ഇൻക്ലൂസീവ് ഓഫ് ഇറ്റ്സ് ഓൺ സെൽഫ് വെയ്റ്റ്. യൂസ് M15 mix Fe250 steel. ഡു ഓൾ ദി ചെക്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് സ്പാൻ L തന്നിട്ടുണ്ട്, 4 m ആണ്. ഡെഡ് ലോഡ് 15, ലൈവ് ലോഡ് 12, ഇൻക്ലൂസീവ് ഓഫ് സെൽഫ് വെയ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ സെൽഫ് വെയ്റ്റ് നമുക്ക് അഡീഷണലി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡെഡ് ലോഡിൽ തന്നെ അവരത് എടുത്തിട്ടുണ്ട്. ദെൻ FCK 15 ആൻഡ് FY 250, ഇത്രയും വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ബെൻഡിംഗ് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബെൻഡിംഗ് ടോട്ടൽ ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് 27 kN/m UDL ആണ് നമ്മുടെ ഈ ഒരു ബീമിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്. സോ അത് കാരണം ഉണ്ടാകുന്ന ബെൻഡിംഗ് മൊമെൻ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് ആക്ടിംഗ് വിത്ത് UDL യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അങ്ങനെയുള്ള കേസസിലെ മാക്സിമം ബെൻഡിംഗ് മൊമെൻ്റ് എന്ന് പറയുന്നത് ആ ബീമിൻ്റെ മിഡ് സ്പാനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ മാക്സിമം ബെൻഡിംഗ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് W L² / 8 ആണ്. W L² / 8 ആണ് മാക്സിമം ബെൻഡിംഗ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. എവിടെ? സിംപ്ലി സപ്പോർട്ടഡ് ബീം ആക്ടിംഗ് വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ആ കേസിൽ മാത്രം. സെക്കൻഡ് മൊഡ്യൂളിൽ പറഞ്ഞു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആക്ടിംഗ് വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. എന്തായിരുന്നു? W L/2. അപ്പോൾ ബെൻഡിംഗ് മൊമെൻ്റ് ആയാലും ഷിയർ ഫോഴ്സ് ആയാലും എന്ത് ചെയ്യുക, അതിനെ ഫാക്ടേഡ് ആക്കി മാറ്റുക. സോ ഫാക്ടേഡ് ബെൻഡിംഗ് മൊമെൻറ്റ് വിൽ ബി 1.5 W L² / 8. അങ്ങനെ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടുന്നു. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് 81 kN/m. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലെ പോലെ തന്നെ ബാക്കി സ്റ്റെപ്സൊക്കെ നേരത്തെ പോലെ തന്നെയാണ് ഡയമെൻഷനിങ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് മൊമെൻറ്റിൻ്റെ ഏതാണ് ലിമിറ്റിംഗ് കണ്ടീഷനിലെ ഇക്വേഷൻ 0.36 വരുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെയും സെയിം കണ്ടീഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു എഫക്റ്റീവ് ഡെപ്ത് ബൈ 2 എന്ന് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡെപ്ത് കിട്ടുന്നു. അപ്പം ഇവിടെ ഇപ്പോൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് 417.57 ആണ് ഡെപ്ത് കിട്ടിയിരിക്കുന്നത്. അതിനെ റൗണ്ട് അപ്പ് ചെയ്തിട്ട് ഒരു 420 mm പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്കൊരു ഓവറോൾ ഡെപ്ത് 420 ആണ് എഫക്റ്റീവ് ഡെപ്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഓവറോൾ ഡെപ്ത് നമുക്കൊരു എത്രയാണ്, 470 അല്ലെങ്കിൽ ഒരു 480 mm വരെ ഒക്കെ നമുക്ക് ഓവറോൾ ഡെപ്ത് പ്രൊവൈഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഡി റിക്വയർഡ് 417 ആണ്, അപ്പോൾ 480 കൊടുക്കുന്നതൊരു ഇതില്ല, എന്താണ് അത്ര പോരാന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരു 500 നമുക്ക് ഓവറോൾ ഡെപ്ത് കൊടുത്തിട്ട് എഫക്റ്റീവ് ഡെപ്ത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, 470 ഇൻക്രീസ് ചെയ്താൽ മതി. ഇവിടെ ഇപ്പം 500 അവർ ഓവറോൾ ഡെപ്ത് കൊടുത്തിരിക്കുന്നു, അതനുസരിച്ച് ഒരു 460 or 450 ഒക്കെ നിങ്ങൾക്ക് എഫക്റ്റീവ് ഡെപ്ത് പ്രൊവൈഡ് ചെയ്യാം. അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ബ്രെഡ്ത്തും കൂടി കാൽക്കുലേറ്റ് ചെയ്യാം എഫക്റ്റീവ് ഡെപ്തിൻ്റെ ഹാഫ് എടുത്തിട്ട്. അങ്ങനെ അതിൻ്റെ പ്രിലിമിനറി ഡയമെൻഷനും കഴിഞ്ഞു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യുക. MU = 0.87 FY ASG വരുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് ഇക്വേഷൻ ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമെന്നുള്ള രീതിയിലാണ്. 0.87 FY ASG D × 1 − FY ASG / FCK BD അതാണ് നമ്മുടെ കംപ്ലീറ്റ് ഇക്വേഷൻ. ഓക്കെ, അത് ഫുള്ള് പറയാൻ വയ്യാത്ത അതുകൊണ്ടാണ് ഞാനത് ഹാഫ് വെച്ച് നിർത്തുന്നത്. ഓക്കെ, സോ
ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എം യുവിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, ഫാക്റ്റേഡ് ആണ്. അത് ഓർക്കുക, ഷിയർ ഫോഴ്സ് വി യു, അതുപോലെ ബെൻഡിങ് മൊമെൻറ്റ് എം യു എന്നൊക്കെ പറയുന്നത് ഫാക്റ്റേഡ് വാല്യൂസ് ആണ്. 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമുള്ള വാല്യൂസ് ആണ്. സോ എ എസ് ടിൻ്റെ വാല്യൂ കിട്ടുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, എ എസ് ടി മിനിമത്തിൻ്റെയും എ എസ് ടി മാക്സിമത്തിൻ്റെയും കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. എ എസ് ടി മിനിമത്തിൻ്റെ കണ്ടീഷൻ 0.85 ബി ഡി ബൈ എഫ് വൈ. അത് സോൾവ് ചെയ്യുമ്പം മിനിമം 359.7 മില്ലിമീറ്റർ സ്ക്വയർ എങ്കിലും വേണമെന്നാണ് കിട്ടുന്നത്. നമുക്ക് റിക്വയർഡ് എന്ന് പറയുന്നത് 352.52 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ മിനിമം റീഇൻഫോഴ്സ്മെന്റ്. സോ ഇറ്റ്സ് സേഫ് ഇൻ വൺ ആസ്പെക്ട്. ഓക്കെ, കംപ്ലീറ്റ്ലി സേഫ് എന്ന് പറയാൻ എ എസ് ടി മാക്സിമം കൂടി നോക്കണം. അപ്പോൾ നെക്സ്റ്റ് എ എസ് ടി മാക്സിമം 0.04 ബി ഇൻറ്റു ഓവറോൾ ഡെപ്ത്, അത് 4600 ആണ് വരുന്നത്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി സേഫ്. ഓക്കെ, ഇനി ഒരു കണ്ടീഷൻ ഞാൻ പറയാം. അതായത് ഇവിടെ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എ എസ് ടി റിക്വയർഡിൻ്റെ വാല്യൂ ഈ ഒരു 952 കിട്ടിയല്ലോ, ആ ഒരു പ്ലേസിൽ സപ്പോസ് ഒരു എത്രയാണ് 310 അല്ലെങ്കിൽ ഒരു 320 അത്രയും മില്ലിമീറ്റർ സ്ക്വയർ ആണ്, 310 മില്ലിമീറ്റർ സ്ക്വയർ ആണ് കിട്ടിയെന്ന് അസ്യൂം ചെയ്യുക. എ എസ് ടി ഇസ് ഈക്വൽ ടു 310 മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. എ എസ് ടി മിനിമം കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും 360 അപ്രോക്സിമേറ്റ്ലി, ഓക്കെ 360 മില്ലിമീറ്റർ സ്ക്വയർ എന്നും കിട്ടി. അങ്ങനെ വന്നാൽ നമുക്ക് സേഫ് ആവണമെങ്കിൽ എങ്ങനെ വരണം, എ എസ് ടി മിനിമം ആയിരിക്കണം ഏറ്റവും ചെറുത്, എ എസ് ടി മിനിമത്തിനേക്കാളും വലുതായിരിക്കണം നമുക്കിവിടെ കിട്ടുന്ന എ എസ് ടിയുടെ വാല്യൂ. പക്ഷേ ഞാൻ ഈ പറഞ്ഞൊരു അസ്യൂം ചെയ്യാൻ പറഞ്ഞ കണ്ടീഷനിൽ എന്താണ്, എ എസ് ടി ആണ് ചെറുത്, അത് 310 ഉള്ളൂ, മിനിമം 360 എങ്കിലും വേണം. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ എ എസ് ടി മിനിമം എത്രയാണോ കിട്ടിയത് അത് വേണം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു എ എസ് ടി മിനിമത്തിന്റെ വാല്യൂ ഇട്ടിട്ടായിരിക്കണം, ഞാൻ ഈ പറഞ്ഞൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, യൂഷ്വലി അങ്ങനെ വരാനുള്ള ചാൻസസ് റെയറാണ്, ചിലപ്പോൾ ഇൻ കേസ് വന്നാലുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, എ എസ് ടി ചെറുതും എ എസ് ടി മിനിമം വലുതുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ എ എസ് ടി മിനിമം വേണം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാനുള്ളത്, അതും കൂടി ഓർത്തിരിക്കാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയമീറ്റർ ഏതാന്ന് അസ്യൂം ചെയ്തിട്ട് നമ്പർ ഓഫ് ബാൾസ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, നേരത്തെ പറഞ്ഞ സെയിം സ്റ്റെപ്പ് ഇത്രയും വരെ നമ്മൾ തൊട്ട് മുന്നേ കണ്ട പ്രോബ്ലത്തിലുള്ളതുപോലെ തന്നെയാണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ചെക്ക് കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചെക്ക് എന്ന് പറയുമ്പോൾ 3 ചെക്കാണ് വരുന്നത്. അതിൽ ഈ ഒരു ചെക്ക് ഫോർ ഷിയർ എന്ന് പറയുന്നത് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം സാധനം തന്നെയാണ്. അതായത് എത്രയാണ് അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്ന് കണ്ടുപിടിക്കുന്നു, ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം ഫാക്ടറി ഷിയർ ഫോഴ്സ് വി യു എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ടോവി ടോസി ടോസി മാക്സ്, ആ കണ്ടീഷൻ വരുന്നുണ്ടോ എന്ന് നോക്കും. ടോവി ലെസ് ദാൻ ടോസി ലെസ് ദാൻ ടോസി മാക്സ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സേഫ് ഇൻ ഷിയർ, നമുക്ക് ഷിയർ ഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇനി സപ്പോസ് ടോസി ലെസ് ദാൻ ടോവി ലെസ് ദാൻ ടോസി മാക്സ് എന്നാണ് വരുന്നതെങ്കിലോ, വി ഹാവ് ടു ഡിസൈൻ ദി ഷിയർ ഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ നിങ്ങളത് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസൈൻ ചെയ്യാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക, എന്നിട്ട് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണമോ കൊടുക്കണ്ടയോ ആ കാര്യം നോക്കുക. അതായത് ടോവി ലെസ് ദാൻ ടോസി ആണോ അതോ ടോസി ലെസ് ദാൻ ടോവി ആണോ, ടോസി ലെസ് ദാൻ ടോവി എന്നാണ് വന്നതെങ്കിൽ നമുക്ക് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. അപ്പം ജസ്റ്റ് നിങ്ങൾ അതൊന്ന് മെൻഷൻ ചെയ്തിരുന്നാൽ മതി, വി ഹാവ് ടു പ്രൊവൈഡ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ്, എന്നിട്ട് ഏത് ഡയമീറ്റർ ആണ്, നമ്മൾ യൂഷ്വലി 8 mm ആണ് പ്രൊവൈഡ് ചെയ്യാറ്. സോ 8 mm 2-legged വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആർ പ്രൊവൈഡിങ് ആസ് പെർ ദി റിക്വയർമെന്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിരുന്നാൽ മാത്രം മതി ഷിയർ ചെക്കിന്റെ കേസിൽ. അത് ഈ ഒരു സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമിന്റെ ഡിസൈനിങ് വരുമ്പോഴുള്ള ഷിയർ ചെക്കിന്റെ കേസിൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത്. ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെവലപ്മെന്റ് ലെങ്തിന്റെ ഇക്വേഷൻ എൽ ഡി ഇസ് ഈക്വൽ ടു 5σST/4τBD എന്നാണ് ഡെവലപ്മെന്റ് ലെങ്തിന്റെ ഇക്വേഷൻ. ദിസ് ഇക്വേഷൻ ഈസ് ഗിവൺ ഇൻ അവർ കോഡ്. സോ ഇതിൽ 5 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഡയമീറ്റർ ഓഫ് ദി മെയിൻ റീഇൻഫോഴ്സ്മെന്റ് വിച്ച് വി ആർ യൂസ്ഡ്. സോ ഈ കേസിൽ നമ്മൾ 20 mm ഡയമീറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ 5 വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, ദെൻ സിഗ്മ എസ് ടി എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് ആണ്. സ്ട്രെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 0.87 FY എന്നാണ്. ഓക്കെ, സിഗ്മ എസ് ടി ഇസ് കാൽക്കുലേറ്റഡ് ആസ് 0.87 FY. ഈ കേസിൽ എഫ് വൈയുടെ വാല്യൂ 250 ആണ്. സോ 0.87 × 250. ദെൻ 4 × ടോബിഡി. ടോബിഡി എന്ന് പറയുന്നത് നമ്മുടെ ബോണ്ട് സ്ട്രെസ് ആണ്. ഓക്കെ, ടോബിഡി ഇസ് ദ ബോണ്ട് സ്ട്രെസ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഡിൽ തന്നെ ഒരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ക്ലോസ് 26-11 നമുക്ക് ആ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഓരോ ഗ്രേഡ് കോൺക്രീറ്റിനും എങ്ങനെയാണ് വരുന്നതെന്നും. അപ്പോൾ ഇതിൽ നമ്മൾ ടോബിഡി വാല്യൂ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കേസിൽ പ്രശ്നം വരുന്നില്ല, കാര്യം നമ്മൾ 250 ഗ്രേഡ് സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് മൈൽഡ് സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചില കേസസിൽ നമുക്ക് ചിലപ്പം Fe-415 ഗ്രേഡ് സ്റ്റീൽ, അതല്ലെങ്കിൽ Fe-500 ഗ്രേഡ് സ്റ്റീലൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നാൽ ഈ ടോബിഡി എടുക്കുമ്പോൾ വാല്യൂവിൽ ഒരു ചെറിയ ഡിഫറൻസ് വരും.
അതെന്താണെന്ന് നമ്മുടെ ക്ലോസ് 26211 എന്താണ് 4250 ഗ്രേഡ് സ്റ്റീലിനുള്ള ടോബിഡിയുടെ വാല്യൂ ആണ് ഓരോ ഗ്രേഡ് കോൺക്രീറ്റിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ സപ്പോസ് 415 ഗ്രേഡ് അല്ലെങ്കിൽ 500 ഗ്രേഡ് സ്റ്റീലാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ആ ഒരു ക്ലോസിൽ ആ ഒരു ടേബിള് പോലെ കൊടുത്തിരിക്കുന്ന ആ ടേബിളിലുള്ള വാല്യൂവിനെ അതിൻ്റെ കൂടെ 60% കൂടി ആഡ് ചെയ്യണം. അതായത് ആ തന്നിരിക്കുന്ന വാല്യൂ ഇൻറ്റു 1.6 എടുത്തിട്ട് വേണം ടോബിഡി എടുക്കാനുള്ളത്. ഓക്കെ, ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ 250 ആണ്, അതുകൊണ്ട് ആ ഒരു ടേബിളിൽ M20ക്ക് 1.2 ആണ് ടോബിഡിയുടെ വാല്യൂ, അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എടുത്തിരിക്കുകയാണ്. ഇഫ് സപ്പോസ് 415 ഗ്രേഡാണ് യൂസ് ചെയ്യുന്നത്, M20 ഗ്രേഡ് കോൺക്രീറ്റും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോബിഡി എടുക്കുമ്പം ആ ടേബിളിലുള്ള 1.2 ഇൻറ്റു ആ ഒരു 415 ഗ്രേഡ് ആയതുകൊണ്ടുള്ള 60% ഇൻക്രീസ്, അതാണ് 1.6 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നത്. അതിലുള്ള വാല്യൂ ഇൻറ്റു 1.6 എടുത്ത് ടോബിഡിയുടെ വാല്യൂ എടുക്കുക. അങ്ങനെ നമുക്ക് ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ഇക്വേഷനിൽ ആ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ LD=5σs/42BD എന്നുള്ള ഇക്വേഷൻ പേജ് നമ്പർ 42 കൊടുത്തിട്ടുണ്ട്, ക്ലോസ് 26:21 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ഇക്വേഷൻ ഇതാണ്, ഇതിൽ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ചെക്കിന് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ആങ്കറേജ് ലെങ്ത്ത് കാൽക്കുലേഷനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ മൊമെന്റിന്റെ ഇക്വേഷൻ 0.87 FA/ASTD (1 - FA/ASTD)/FCK/BD എന്ന് പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ AST അവിടെ ഒരു വാല്യൂ കിട്ടിയല്ലോ, പക്ഷെ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആക്ച്വലി നമ്മളിവിടെ 20mm ഡയമീറ്റർ ഉള്ള 3 ബാറ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അത് യൂസ് ചെയ്ത് ആക്ച്വലി എത്രയാണ് AST വരുന്നതെന്ന് നോക്കിയിട്ട് ആ വാല്യൂസാണ് ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ M1 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കിട്ടുന്നു. ദെൻ ദി ഡിസൈൻ ഷിയർ ഫോഴ്സ്, ഡിസൈൻ ഷിയർ ഫോഴ്സ് VU നമ്മൾ ചെക്ക് ഫോർ ഷിയറിൽ കാൽക്കുലേറ്റ് ചെയ്തു, 1.5 WL/2, റൈറ്റ്. ആ ഡിസൈൻ ഷിയർ ഫോഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആങ്കറേജ് ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് M1/V + LO എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഈ LO എന്ന് പറയുന്നത് 90° ബെൻഡ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, 90° ബെൻഡ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ LO വാല്യൂ 160mm എന്നാണ് വരുന്നത്. അപ്പം ഈ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് എല്ലാം ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആങ്കറേജ് ലെങ്ത്തിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ M1/V + LO, M1 വാല്യൂടെ കണ്ടുപിടിച്ചു, 100.83 × 10⁶, അതുപോലെ V എന്ന് പറയുന്ന നമ്മുടെ ഷിയർ ഫോഴ്സ് 81 × 10⁶ + 160, 1404 mm എന്നാണ് ആങ്കറേജ് ലെങ്ത് കിട്ടിയത്. നമ്മുടെ ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത് 906.25 ആണ്. സോ ഹിയർ ആങ്കറേജ് ലെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഡെവലപ്മെന്റ് ലെങ്ത് ആണ്. സോ ആ ഒരു കേസും സേഫ് ആണ്. ഇതാണ് ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ആണ്. ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ കോഡിലുള്ള ഒരു ഗ്രാഫ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ചെയ്യുന്നത്. അതിന് നമ്മുടെ ആ ഗ്രാഫിൽ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ, ഫാക്ടർ ഓഫ് സേഫ്റ്റി FS = 0.58 FY × ASD provided by AST required. ഇതാണ് നമ്മുടെ FSന്റെ ഇക്വേഷൻ. ഈ ഒരു വാല്യൂ ബേസ് ചെയ്തിട്ടാണ് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ചെയ്യുന്നത്. ഈ ഗ്രാഫ് നമുക്ക് ഈ ഒരു ചെക്ക് ചെയ്യാനുള്ള ഗ്രാഫ് നമ്മുടെ IS കോഡിലെ പേജ് നമ്പർ 38 കൊടുത്തിട്ടുണ്ട്, മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ ടെൻഷൻ റീഎൻഫോഴ്സ്മെന്റ് ഫിഗർ 4. അപ്പോൾ അതിൽ FS = 0.58 FY AST (required/AST) I think there is a small correction in this equation. In our code it is given that 0.58 FY AST (required/AST) provided. Okay, just check that equation. So FY നമുക്കറിയാം, ഫസ്റ്റ് കേസിൽ FS = നമ്മൾ AST (provided) AST (required) സെയിം ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഈ ഒരു റേഷ്യോയുടെ വാല്യൂ 1 അസ്യൂം ചെയ്ത് FSന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ഗ്രാഫിൽ നമുക്ക് മോഡിഫിക്കേഷൻ ഫാക്ടറും അതുപോലെ പെർസെൻറ്റേജ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് PT തമ്മിലുള്ള ഗ്രാഫായിട്ടാണ് അത് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു FSന്റെ വാല്യൂ നമ്മൾ 145 ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്തു, ഈ ഒരു റേഷ്യോ 1 അസ്യൂം ചെയ്തിട്ട്, ദെൻ PT എന്ന് പറയുന്നത് 100 AST / BD ആണ് നമുക്കറിയാവുന്ന ഇക്വേഷൻ. അതിൽ AST എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഏരിയ. ഓക്കെ,
divided by breadth and depth namak ariyam adil ninnu pt de value etra percentage aanennu namak kittunu then ee oru graph il ninnu nammal endeyunu modification factor etrayaanennu kandupidikkum ivide ipo fs inde value 145 ennaanu namak kittiyathu in our graph there is a plot for fs is equal to 145 aa oru graph nokkiyala 145 mark cheedirikkuna oru plot undu appo adil 0.9 ഇനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന മോഡിഫിക്കേഷൻ ഫാക്ടർ ഗ്രാഫിലേക്ക് ഇന്റർസെപ്റ്റ് ചെയ്ത് മോഡിഫിക്കേഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നു അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 1.5 ലാണ് നമുക്ക് മോഡിഫിക്കേഷൻ ഫാക്ടർ കിട്ടുന്നത് ഓക്കേ ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എൽ ബൈ ഡി റേഷ്യോ ഉണ്ട് ഓക്കേ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ എൽ ബൈ ഡി റേഷ്യോ എന്ന് പറയുന്നത് 20 ആണ് അപ്പോൾ ഈ ഒരു മോഡിഫിക്കേഷൻ ഫാക്ടറും കൂടി നമ്മൾ അപ്ലൈ ചെയ്യും മോഡിഫിക്കേഷൻ ഫാക്ടറും കൂടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 20 × 1.5 ആണ് എൽ ബൈ ഡി ഇസ് ഈക്വൽ ടു 20 × ആ മോഡിഫിക്കേഷൻ ഫാക്ടർ വരും അപ്പോൾ നമ്മൾ കൊടുത്ത എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ സ്പാൻ ഫോർമീറ്റർ ആണ് തന്നിട്ടുണ്ട് ആ ഫോർമീറ്റർ ഡിവൈഡഡ് ബൈ നമ്മൾ കൊടുത്ത എഫക്റ്റീവ് ഡെപ്ത് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഈ 20 × 1.5 അതിനേക്കാളും ചെറുതായിട്ട് വരണം 20 × 1.5 ദാറ്റ് ഈസ് 30 ഓക്കേ അപ്പം നമ്മൾ കൊടുത്ത 4 മീറ്റർ സ്പാൻ അപ്പോൾ 4000 മില്ലിമീറ്റർ ഡിവൈഡഡ് ബൈ ദ പ്രൊവൈഡഡ് എഫക്റ്റീവ് ഡെപ്ത് റൈറ്റ് ഇവിടെ ഇപ്പോൾ ഈ കേസിൽ 460 mm ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സോ 4000 ÷ 460 എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ദാറ്റ് 30 അങ്ങനെയാണെങ്കിലേ ഇവിടെ ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ സേഫ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഓക്കേ ഈ മൂന്ന് ചെക്കാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് വരുന്നത് ചെക്ക് എന്താ പറയുക കുറച്ച് ഹെവി പ്രോസസ്സാണ് ബട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതാണ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ ഓക്കെ സോ ഐ എം സ്റ്റോപ്പിംഗ് ദിസ് റൈറ്റ് നൗ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദി ഡിസൈൻ ഓഫ് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു പോസ്റ്റ് ഇറ്റ് അറ്റ് ദി ഏർലിയസ്റ്റ് ഓക്കെ താങ്ക് യു